മലപ്പുറത്ത് 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ട്. മലപ്പുറം അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിലാണ് മരിച്ചത്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യവകുപ്പിനെതിരെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് കൂടി സംഭവിച്ച ഒരു പിഞ്ചു കുഞ്ഞുകൂടി മരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദീപിക, കൊണ്ടോട്ടിയിലാണ്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് വായയിൽ മുറിവുമായി എത്തിയിട്ടുള്ള കുട്ടിയെ അനസ്തേഷ്യ നൽകിയതിന് ശേഷം കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ഇത് ഈ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നത് ഇത് ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് തങ്ങളുടെ കുട്ടി മരണപ്പെട്ടത്. അതായത് വായയിലുണ്ടായിട്ടുള്ള മുറിവിന് അതിന് സ്റ്റിച്ചിടാൻ വേണ്ടി എത്തിയ സമയത്ത് എങ്ങനെ കുട്ടി മരണപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം കുട്ടിയുടെ ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. കൊണ്ടോട്ടിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി ഈ കുട്ടിയെ കൊണ്ടുവന്നത്. എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അനസ്തേഷ്യ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആമാശയത്തിൽ ദഹിക്കാതെ ഭക്ഷണം ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലപ്പുറം അരിമ്പ്ര സ്വദേശിയായിട്ടുള്ള നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിലാണ് മരണപ്പെട്ടത്. 4 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കളിക്കുന്നതിനിടെ വായിൽ കമ്പ് കൊള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ചികിത്സയ്ക്കായി കുട്ടിയെ കൊണ്ടോട്ട് ചെയ്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അവിടെ വെച്ച് അനസ്തേഷ്യ നൽകി അമിതമായിട്ട് അതിന്റെ ഡോസ് കൂടിപ്പോയി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേവിക, സോണൽ, ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ വരുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ, അതായത് സംഭവം ഉണ്ടായ ഘട്ടത്തിൽ, ആശുപത്രി അധികൃതർ പറയുന്നത് കുട്ടിക്ക് അറ്റാക്ക് വന്നാണ് മരണപ്പെട്ടതെന്നുള്ള ആരോപണങ്ങളായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ കുടുംബം തുടർച്ചയായി നിയമപോരാട്ടം നടത്തി തുടർച്ചയായി തന്നെ പറഞ്ഞത് അത് ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് തങ്ങളുടെ കൊച്ചുകുട്ടി മരണപ്പെട്ടത്. പ്രായം 4 വയസ്സ് മാത്രമാണ്. ചിത്രം കണ്ടാൽ, കുട്ടിയുടെ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം, 4 വയസ്സ് മാത്രം പ്രായം. ആ കുട്ടി വായിൽ മുറിവുമായി എത്തിയിട്ടുള്ള ആ കുട്ടിയെ ഇത്തരത്തിൽ അനസ്തേഷ്യയുടെ ഡോസ് കൂടി ഇൻജക്ട് ചെയ്തു. അനസ്തേഷ്യയുടെ ഡോക്ടർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ആ ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ കുടുംബം കൃത്യമായി തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യം. ദേവിക, ശരി. മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ വിവരങ്ങൾ പങ്കുവച്ചു.